എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കണ്ടുവന്ന് സാർ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 11 പാഠങ്ങൾ പഠിച്ചതിന് ശേഷം 11-ാം ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ 12-ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കാനുമൊക്കെ നിങ്ങൾ ഈ അവസരം കണ്ടെത്തിയതിലും ഈ കൊറോണ കാലത്തും എല്ലാ അധ്യായങ്ങളും കാണാതെ പഠിക്കുകയും അതിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ചെയ്ത് നിങ്ങൾ അധ്യാപകരെയൊക്കെ അറിയിക്കുന്നതിൽ സാറിന് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാമോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണല്ലോ. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ സമ്മേളിക്കുമ്പോൾ അങ്ങ് അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് സാർ വിശ്വസിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ ഏത് പാഠമായിരുന്നു കണ്ടതെന്നറിയാവോ? പാഠത്തിൻ്റെ പേര് ആർക്കെങ്കിലും പറയാവോ? ആ എന്തായിരുന്നു? സാമൂഹിക തിന്മകൾക്കെതിരെ ക്രിസ്തീയ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു പാഠമാണ് നമ്മൾ കണ്ടത് അല്ലേ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് ഈ അവസരത്തിൽ തുടക്കത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്താലോ. എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി, വിമോചകനായ മോശയെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. വിമോചകനായ മോശയെക്കുറിച്ച് കണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ, സാമൂഹിക തിന്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരുപാട് മനസ്സിലാക്കി. അതുമാത്രമല്ല, സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്ത്യാനിയായ യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ എങ്ങനെ ഈ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു സാമൂഹിക തിന്മകൾ, ആരെങ്കിലും ഇത് പറയാമോ? ആ ഒന്നാമതായി, അനീതിയെക്കുറിച്ച് മനസ്സിലാക്കി അല്ലേ മിടുക്കൻ. രണ്ടാമത് എന്തായിരുന്നു? അക്രമം അല്ലേ. ഒരുപാട് പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ അക്രമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? വിവേചനമെന്ന ഏറ്റവും വലിയ സാമൂഹിക തിന്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനുശേഷം സ്ത്രീ പീഡനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ തിന്മകളായ മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവയ്ക്കെതിരെ എങ്ങനെ പ്രതികരിക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആർക്കെങ്കിലും പറയാമോ? ആ പ്രതികരിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ നമുക്കുണ്ട് അല്ലേ. സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടത്, ഒന്നാമതായി ആശയപരമായ പ്രതികരണം, ആശയപരമായ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. രണ്ട്, സംഘടനാപരം, ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട് അല്ലേ, സംഘടനാപരമായി നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാം. അതുപോലെ തന്നെ സാംസ്കാരിക തലത്തിൽ, സാംസ്കാരികമായും നമുക്ക് ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് നമ്മൾ 12-ാം പാഠം, നമ്മളുടെ 11-ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാഠത്തിൻ്റെ പേരെങ്ങനെയാണ്? ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. നിങ്ങളെല്ലാവരും ബുക്കൊക്കെ കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്ന രണ്ട് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി, ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ ഭൂമിയുടെ ഉപ്പ് അല്ലേ, ഉപ്പ് എല്ലാവർക്കും അറിയാം, ഭൂമിയുടെ ഉപ്പ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പ്രകാശം, രണ്ട് കാര്യങ്ങളാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകരക്ഷകനായ ഈശോ ലോക ഗുരുവുമാണ്. എന്താ ഗുരു എന്ന് വെച്ചാൽ? നമുക്കറിയാം അല്ലേ, അധ്യാപകനാണ്, പഠിപ്പിക്കുന്ന ആളാണ്, ലോക അധ്യാപകൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ലോക ഗുരുവാണ് ഈശോ. മറ്റാരും പഠിപ്പിക്കാനാവാത്ത വിധത്തിൽ നിയമ ദൈവിക നിയമങ്ങളെക്കുറിച്ചും അവിടുത്തെ വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി ഈശോ. അവിടുന്ന് കടലോരങ്ങളിലും മലകളിലും തെരുവീതികളിലും സിനഗോഗുകളിലുമൊക്കെ ഇരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ഈശോ ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി, അവിടുന്ന് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി, അവൻ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മലയിലെ പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം എന്നാണ് ഈ പ്രബോധനങ്ങൾക്ക് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈശോയുടെ പ്രബോധനങ്ങളിലെ പശ്ചാത്തലം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലയിലെ പ്രസംഗം ഇവയൊക്കെയാണ്. ഈശോയെ ആധികാരികമായി മനസ്സിലാക്കുവാനും അവിടുത്തെ
വചനങ്ങൾ പഠിക്കുവാനുമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ 11 പാഠവും ഉപയോഗിക്കുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ അവിടുത്തെ പ്രബോധനങ്ങളുടെ സാരം സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ സുവിശേഷ ഭാഗ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും പറയാവോ സുവിശേഷ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് 11 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണെങ്കിലും സുവിശേഷ ഭാഗ്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ആ സുവിശേഷ ഭാഗ്യങ്ങൾ 8 ആണുള്ളത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗരാജ്യം അവരുടേതാകുന്നു എളിമയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും ദുഃഖിതർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിക്കപ്പെടും പ്രിയപ്പെട്ട കൂട്ടുകാരെ നാലാമത്തെ സുവിശേഷ ഭാഗ്യം ഇതാണ് നീതിയെക്കുറിച്ച് വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും അവസാനമായി നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ഇതൊക്കെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്തു ശിഷ്യർ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഈശോയുടെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുവാൻ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുകയാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ഓരോ ക്രിസ്ത്യാനിയും മാറണമെന്ന് അവിടുന്ന് അരുളി ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിയുകയല്ലാതെ അതുകൊണ്ട് മറ്റു ഒരു ഉപകാരവും ഉണ്ടാകുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല മറിച്ച് പീഠത്തിന്മേലാണ് വെക്കുന്നത് എന്തുകൊണ്ടാണ് പീഠത്തിൽ വെക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രകാശമായി മാറും മറിച്ച് അത് താഴ്ന്ന സ്ഥലത്ത് വെച്ചാലോ അതുകൊണ്ട് ഉപകാരമുണ്ടായിരിക്കുകയില്ല അല്ലേ പ്രകാശം എപ്പോഴും ഉയർന്ന സ്ഥലത്താണ് വെക്കുന്നത് മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് ക്രിസ്തു ശിഷ്യരെ ഉപ്പിനോടും പ്രകാശത്തോടും സാദൃശ്യപ്പെടുത്തുന്നതിലൂടെ അവരുടെ ദൗത്യവും സ്ഥാനവുമെല്ലാം ഈശോ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ യുവാവും യുവതിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യമായി നമ്മൾ കടക്കുന്നത് ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉപ്പ് കാണാത്തവരായി ആരുമില്ല അല്ലേ നമ്മൾ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം അല്ല ഒരു വസ്തു എന്ന് ചോദിച്ചാൽ ഉപ്പെന്ന് വേണമെങ്കിൽ പറയാം ഉപ്പില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ രുചി കൂട്ടുന്ന ഉപ്പ് അത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈശോ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയോടും ഓരോ വിശ്വാസിയോടും പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണമെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് ഉപ്പ് ഉപ്പ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അധികമായി അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രതീകമാണ് എന്തിൻ്റെ പ്രതീകമാണ് നമുക്ക് കാണാം ദൈവത്തിൽ അർപ്പിക്കുന്ന ധാന്യ ബലികളെല്ലാം ഉപ്പ് ചേർക്കണമെന്ന ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു നിയമമുണ്ടായിരുന്നു ഭക്ഷണത്തിന് രുചി പകരുന്നതിനും ജീവനെ സംരക്ഷിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നു എന്തൊക്കെ കാര്യത്തിനാണ് ഒന്നാമതായി ഭക്ഷണത്തിന് രുചി നൽകുന്നതിന് രണ്ടാമതായി ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി മൂന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഭക്ഷണത്തിന് ഒരുപാട് രുചി ലഭിക്കണമെങ്കിൽ ഉപ്പ് ഉപയോഗിക്കും നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടുകളിലൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ പോലും അല്പം ഉപ്പ് ചേർക്കാറുണ്ട് അതിന് മറ്റൊരു രുചിയാണെന്ന് നമുക്കറിയാം അല്ലേ ഉപ്പ് രുചി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു രണ്ടാമതായി നമ്മൾ വീട്ടിലൊരു വസ്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പഴകിപ്പോകാതിരിക്കാൻ വേണ്ടി അതിനെ ശുദ്ധിയാക്കുവാൻ വേണ്ടി അതിലെ അഴുക്കുകൾ കളയാൻ വേണ്ടിയൊക്കെ അതിലെ വിഷാംശം കളയാൻ വേണ്ടി നമ്മൾ ഉപ്പിലിട്ട് വെക്കും അല്ലേ ഉപ്പിലിടാറുണ്ട് മൂന്നെന്താണ് ഈ വസ്തു കേടാകാതെ ഒരുപാട് കാലം സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്നാമതായി ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയും രുചികരമായ ഒരു ജീവിതം രുചികരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഈ ഭൂമിയുടെ ഉപ്പ് ഓരോ ക്രിസ്ത്യാനിയും മാറണമെന്നാണ് ആരുടെ ജീവിതം രുചികരമാകുവാൻ വേണ്ടിയാണ് നമ്മളുടെ മാത്രവുമല്ല നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് രുചികരമായ ഒരു ജീവിതം നൽകുവാൻ വേണ്ടി നമ്മൾ ഉപ്പിനെ ഉപയോഗിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉപ്പ് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി പകരുന്ന ഒരു വസ്തുവാണ് ഉപ്പ് പോലെ ഈ ലോകത്തിന് രുചി പകരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും ഞാനും നിങ്ങളും അടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഉപ്പ് പോലെ ഈ ലോകത്തിന് രുചി പകരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അവൻ്റെ വാക്കും പ്രവൃത്തിയും ലോകത്തിന് ആഹ്ലാദം പകരുന്നതായിരിക്കണം
ഉപ്പിന് ഉറകെട്ടു പോയാൽ വലിച്ചെറിയുവാൻ മാത്രമേ കൊള്ളൂ എന്ന് ഈശ പറയുന്നുണ്ടല്ലോ. അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യങ്ങളിൽ എങ്ങനെയാണ് പറയുന്നത്? ആദിമ ക്രിസ്ത്യാനികളുടെ പരസ്പര ബഹുമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ കാരണമായി ഒരു അനേകരെ ഈശോയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. രുചി പകരുന്ന സാന്നിധ്യമായിരുന്നു അവരുടേത്. അതുപോലെ തന്നെ നാമും രുചികരമായ ഒരു ജീവിതം ഈശോയുടെ എല്ലാവിധ സുവിശേഷങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും നല്ല ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് രുചികരമായ ഒരു ജീവിതം നൽകുവാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് ചെളിയിൽ പൂണ്ടുപോയ ഒരു വലിയ ട്രക്ക് അല്ലെങ്കിൽ ഒരു വലിയ ലോറി ഉന്തി കരക്ക് കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. ആ ലോറിയുടെ എല്ലാ ടയറുകളും ചെളിയിൽ പൂണ്ടി നിൽക്കുകയാണ്. ഒരുപാട് ചെളിയാണ്, അവിടെ നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട ആ വസ്ത്രങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരെ സഹായിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദേഹത്തൊക്കെ ഒരുപാട് ചെളി വരികയാണ്. അതിനുശേഷം ആ വാഹനം ഉന്തി കരക്ക് കയറ്റിയതിന് ശേഷം ഈ ആൾക്കാരെല്ലാം അപരിചിതനായ ആ വ്യക്തിയെ നോക്കി, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഞങ്ങളെ സഹായിച്ചത്, ആരാണ് അദ്ദേഹം എന്നറിയത്തില്ല. അങ്ങനെ ചോദിച്ച ശേഷം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി അദ്ദേഹം അവരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം മെല്ലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവർ അത് തുറന്നു നോക്കിയപ്പോൾ അതിലിങ്ങനെയായിരുന്നു, ജോർജ് വാഷിങ്ടൺ, അമേരിക്കൻ പ്രസിഡന്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാധുര്യമേകുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയായിരിക്കണം ലോകത്തിലെ മാധുര്യമുള്ള, ലോകത്തിന് രുചി നൽകുന്ന നല്ല ക്രിസ്ത്യാനിയായി മാറേണ്ടത്. എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് രുചി നൽകുന്നതെന്ന് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരാം. രണ്ടാമതായി നമ്മൾ കാണേണ്ടത്,
ഉപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സംരക്ഷിക്കപ്പെടുന്ന ജീവിതമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും അല്ലേ സംരക്ഷിക്കുവാൻ വേണ്ടി ഉപ്പ് മറ്റു വസ്തുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപ്പിലിട്ട് വെച്ച് കാലാകാലങ്ങളോളം ഓരോ വസ്തു കേടുകൂടാതെ സൂക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഉപ്പിലൂടെ നമ്മൾക്ക് നൽകുകയാണ് ഉപ്പിന്റെ അടുത്ത ഗുണമാണ് സാർ ഈ പറഞ്ഞ സംരക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു കേടും കൂടാതെ ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിക്കുവാൻ ഉപകരിക്കുന്ന പ്രത്യേകത ഉപ്പിലിട്ട് സൂക്ഷിക്കുന്ന വസ്തുക്കൾ മാസങ്ങളും വർഷങ്ങളും തന്നെയും കേടുകൂടാതെ ഇരിക്കുന്നത് സർവ്വസാധാരണമാണ് ഉപ്പിന്റെ ഉറകൊണ്ട് കേടുവരാൻ സാധ്യതയുള്ള അരാസ പ്രവർത്തനങ്ങളെ തടയുവാനും ആഹാര വസ്തുക്കൾ സംരക്ഷിക്കുവാനും ഒക്കെ കഴിയുകയാണ് ക്രിസ്തു ശിഷ്യന്റെയും ദൗത്യം ഇതുതന്നെയാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലെ സത്യസന്ധത മുതലായ എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ഒരു കടമയും നമ്മൾക്കുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ അവസരത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളും അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലോക നന്മയ്ക്കായിട്ട് സംരക്ഷിക്കപ്പെടുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈശോ നമ്മൾക്ക് നൽകുന്നത് മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ കഴിഞ്ഞ പടങ്ങളിൽ കണ്ടതാണ് ഈ മൂല്യങ്ങളെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഏറ്റവും മികച്ച രീതിയിൽ പാലിക്കുമ്പോൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് നാമും ഈശോയെ പോലെ ഈശോ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ ഉപ്പായി മാറുന്നത് നല്ല ക്രിസ്ത്യാനിയായി മാറുന്നത് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഋത്വിക് റോഷനെ അറിയാം ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നേ നിങ്ങൾ സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഋത്വിക് റോഷൻ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് മൂല്യങ്ങളെ എങ്ങനെ സൂക്ഷിക്കണം ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മൂല്യങ്ങൾ സൂക്ഷിച്ചതെന്ന് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ്സിലേക്ക് വരാം Who here wants to be great in life? And how does greatness come? Does it come with money? Does it come with fame? What does it come with? How does it come? But the one thing that will make you great in your life, beyond money, beyond strength, beyond anything else, is your character. Know who you are. Walk your path. Know your truths. Character. That is what will make you great in whatever you do in your life. And remember that status in the world is not defined by what work you do, but by how well you do it. It doesn't matter what you do. Whatever you do it great. And that will show your character to the people around you. Be givers in life. Don't wait for people to show you love. Give love first. Trust me on this. Be contributors, and whatever you want in your life will come to you automatically. Give first. പ്രിയപ്പെട്ട കൂട്ടുകാരെ മൂല്യങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്ന ഈ ജീവിതത്തിൽ ഈശോ പറഞ്ഞതുപോലെ തന്നെ ലോക രക്ഷിതാവായ ലോക ഗുരുവായ ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഈശോ നമ്മൾക്ക് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ ഉപ്പായി സംരക്ഷിക്കപ്പെടുന്ന ജീവിതമായി നമ്മൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിന് നന്മ പകരുവാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം മൂന്നാമതായി ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ശുചീകരിക്കുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ സാറിൻ്റെ കാല് ചെറുതായി മുറിഞ്ഞു ആ മുറിഞ്ഞതിന് ശേഷം മരുന്ന് വെക്കുന്നതിനൊക്കെ മുന്നേ അത് ക്ലീൻ ആക്കുവാൻ വേണ്ടി അതിൻ്റെ എല്ലാ വിധത്തിലുള്ള രോഗാണുക്കളും മാറ്റാൻ വേണ്ടി അല്പം ഉപ്പുനീര് ഒഴിക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപ്പ് മറ്റു വസ്തുക്കളെ ശുചീകരിക്കുവാൻ വേണ്ടി അന്യപദാർത്ഥങ്ങളെയൊക്കെ മാറ്റി ശുചീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലേ ഉപ്പ് ശുചീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതത്തിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിലും ഭൂമിയുടെ ഉപ്പായി നാം മാറുമ്പോൾ ശുചീകരണത്തിനുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം എങ്ങനെയുള്ള ശുചീകരണമാണ് നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നല്ല മാർഗങ്ങളിലൂടെ നല്ല മൂല്യങ്ങളിലൂടെ ശുചീകരിക്കുന്നതായി നമ്മൾ മാറ്റണം ഉപ്പിനുള്ള മൂന്നാമത്തെ ഗുണം വസ്തുക്കളെ ശുചീകരിക്കുവാൻ അതിന് കഴിയുമെന്നതാണല്ലോ അതുപോലെ തന്നെ ഭാവപങ്കിലുമായ മനുഷ്യ പ്രകൃതിയിലും ഈ പ്രപഞ്ചത്തിലും അശുദ്ധിയുണ്ട് എന്ന് നമുക്കറിയാം ഇവയെ ശുചീകരിക്കുവാൻ കടപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രൈസ്തവനും എവിടെ പാപം വളരുന്നുവോ അവിടെ പുണ്യത്തിൻ്റെ ചൈതന്യം പകർന്ന് ലോകത്തെ ശുചീകരിക്കുവാനാണ്
ഈശോ ശിഷ്യന്മാരെ അയക്കപ്പെട്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ ക്രിസ്ത്യാനിയായും നമ്മൾ വളരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുണ്യത്തിൻ്റെ നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ വേണ്ടി പാപമുള്ള ഈ ജീവിതത്തിൽ നിന്നും അതിനെ ശുചീകരിച്ചുകൊണ്ട് പുണ്യങ്ങളുള്ള നന്മകളുള്ള നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ഉപ്പായി മാറുവാൻ മൂന്ന് കാര്യങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിച്ചു. അതേതൊക്കെയാണ്? ഒന്ന്, രുചികരമായ ഒരു ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് രുചികരമായ ഒരു ജീവിതം നൽകിക്കൊണ്ട് മാതൃകയാകുവാൻ ഈശോ നമ്മളോട് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, സംരക്ഷിക്കപ്പെടുന്ന ജീവിതം, മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈശോ നൽകിയ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു ക്രിസ്ത്യാനിയായി യുവാവായി യുവതിയായി മാറുവാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശുദ്ധീകരിക്കുന്ന ജീവിതം, പാപമംഗലമായ ഈ ലോകത്ത് പാപത്തിന് പകരം പുണ്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ, പാപ സാഹചര്യങ്ങളെ ശുചീകരിക്കുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം ഈശോ നമ്മളിലേക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാർ നിങ്ങൾക്ക് ചർച്ച ചെയ്യുവാനുള്ള ഒരു ഹോംവർക്ക് നൽകുകയാണ്. അതിതാണ്, ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ എനിക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും? 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എൻ്റെ മുൻപിലിരിക്കുന്ന, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരുകളോട് ചോദ്യമാണ്, ഭൂമിയുടെ ഉപ്പായി മാറുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉപ്പായി മാറുവാൻ സാധിക്കും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് എണീറ്റ് നിൽക്കാം, നമുക്കൊരു വചനം കാണാതെ പഠിക്കാം. യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വചനം കാണാതെ പഠിക്കുവാൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഈ വചനങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ക്രിസ്ത്യാനിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ച ഭൂമിയുടെ ഉപ്പായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് എണീറ്റ് നിൽക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. രക്ഷകനായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലൂടെ സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്കായി നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടർത്തുവാനായി ഞങ്ങൾക്ക് സാധിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഭൂമിയുടെ ഉപ്പായി മാറുവാനും ശുചീകരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് രുചി പകരുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ശുചീകരിക്കുവാനുള്ള നല്ല ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.